കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ കാണുന്നു. നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്നത് പോലുള്ള സംബന്ധിച്ച ഒരറിവും ഞങ്ങൾക്കില്ല. എന്തോ പി എസ് സി അംഗത്തെ നിയമിക്കാൻ പോകുന്നു. ആരും മാധ്യമങ്ങളും അതുപോലെ സി പി എമ്മിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു പി എസ് സി അംഗത്തിൻ്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരറിവില്ല. അറിവില്ല എന്ന് പറഞ്ഞില്ല, ഒരറിവും ഇല്ല. പിന്നെ നിങ്ങൾ ഈ കോലാഹലം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ അത്തരത്തിലുള്ള ഒരറിവുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ആര് ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാറുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കും കഴിയില്ല, പാർട്ടി സഖാക്കൾക്കും കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരറിവുമില്ല. തെറ്റായ പ്രവണതകൾ, അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാടതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾ ഈ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ ഒന്ന്, അറിവില്ലാത്ത കാര്യങ്ങൾ വേറെ എന്ത്? എന്റെ അറിവില്ല. വെറുതെ എന്തെങ്കിലും നിങ്ങൾ കോലാഹലം ഉണ്ടാക്കുക, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പുറപ്പെട്ടതിന്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരാണോ? നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? കൃത്യമായിട്ട് തന്നേക്കൂ, എഴുതി തന്നേക്കൂ, ഞങ്ങൾ പരിശോധിക്കും. പോരെ, ശരി. കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു വിവാദം നിഷേധിക്കാൻ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ മറ്റ് നേതാക്കളോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ഇത്തരമൊരു വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, അത്ഭുതമൊന്നും സംഭവിച്ചില്ല. ഒരു പാർട്ടി യോഗം കഴിഞ്ഞ് പി മോഹനൻ പറഞ്ഞ കാര്യങ്ങൾ ഷാജഹാനും കേട്ട് കാണുമല്ലോ. എന്താണ് പാർട്ടിയുടെ നീക്കങ്ങൾ? സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം ആകെ ആരോപണ മുന്നിലാണ് നിൽക്കുന്നത് ഈ സംഭവത്തിൽ. കാരണം ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു പടലപ്പിണക്കത്തിന്റെ അല്ലെങ്കിൽ ചേരിതിരിവിന്റെ ഭിന്നതയുടെ ഭാഗമാണ് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. റിയാസ് തന്നെ തനിക്കെതിരെ നിരന്തരമായി ഉയർന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു തുറന്നടിക്കലും നില നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് പരിക്കേൽക്കുന്ന, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ നേതൃത്വം പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ പി മോഹനൻ ഇത് തിരിച്ച് സംസ്ഥാന നേതൃത്വം നടുവുണ്ടാകുമെന്ന് വ്യക്തമാക്കിയ അതേ കാര്യത്തിനകത്ത് ഒരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടിയെയും റിയാസിനെയും കരിവാരി തേക്കാനുള്ള ശ്രമമെന്ന് പറഞ്ഞ റിയാസിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇതിനകത്ത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു. അതായത് പി എസ് സിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം, പക്ഷേ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി സെക്രട്ടറി കുറെ കൂടി മുന്നോട്ട് പോയി, അങ്ങനെയുള്ള പ്രവണതകൾ കണ്ടെത്തി അതിനെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ ശേഷമാണ് റിയാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. അതായത് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യം അതേപടി അംഗീകരിക്കാൻ ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരുപക്ഷെ ജില്ലാ നേതൃത്വം കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. റിയാസ് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഒരു വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടുള്ളത്. കാരണം നേരത്തെ റിയാസ് ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാദമാണ് ആരോപണ വിധേയനായ ഈ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടുള്ളി ഉന്നയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് റിയാസ് കൂടി ഈ പരാതി നൽകിയതും പിന്നീട് ഇത്തരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ വെച്ചതും ഒക്കെ തന്നെ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രമോദ് കൊട്ടുള്ളിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിക്കാനുള്ള തീരുമാനമാണ് സെക്രട്ടറിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നടപടി ഉണ്ടായേക്കും. ഏതായാലും പി മോഹനൻ വളരെ രൂക്ഷമായി മാധ്യമങ്ങളെ പഠിക്കാനുള്ള ഒരു അവസരമായി മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ എഴുതി തന്നേക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു യോഗം ചേർന്നിരിക്കുന്നത് തന്നെ. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ ഒരു യോഗം ചേർന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ ഒരു നടപടി പരിശോധിക്കലാണ്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സി ഐ ടി നേതാവ് വളങ്ങുന്ന ഒരു കമ്മീഷൻ
പ്രമോദ് കോട്ടോളി എന്ന യുവ സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണമാണ്. പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് സ്വദേശിയായ ഒരു ഡോക്ടർക്ക് ഈ ഒരു ഓഫർ നൽകിക്കൊണ്ട് ഡോക്ടറുടെ ഭർത്താവിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റിയും 60 ലക്ഷം രൂപയുടെ ഓഫറാണ് മുന്നോട്ട് വച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസും ഒക്കെ പ്രതികരിച്ചത്. ഇന്ന് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ശേഷം ഇപ്പോൾ പി മോഹനൻ പുറത്തിറങ്ങി വന്ന് പറയുകയാണ് അത്തരമൊരു സംഭവമേ ഇല്ല എന്ന്. ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജഹാൻ, വളരെ ശ്രദ്ധേയമായൊരു കാര്യം, പി എ മുഹമ്മദ് റിയാസിൻ്റെ പേരെടുത്ത് പരാമർശിച്ച് പി എ മുഹമ്മദ് റിയാസിനെ താഴ്ത്തിക്കെട്ടാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം എന്ന രീതിയിലുള്ള ആരോപണമടക്കം മോഹനൻ മാസ്റ്റർ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിക്ക് മുന്നിൽ സഖാക്കളെല്ലാം സമന്മാരാണ്. പി എ മുഹമ്മദ് റിയാസിനെ പിന്തുണച്ച മോഹനൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സഖാവിൻ്റെ അന്തസ് കൂടി സംരക്ഷിക്കാൻ ബാധ്യസ്ഥനല്ല. എന്നാൽ പ്രമോദ് കോട്ടുള്ളിയുടെ ചോദ്യം വരുമ്പോൾ മറുപടിയില്ല, മുഹമ്മദ് റിയാസിന് തുറന്ന പിന്തുണയും. പ്രമോദ് കുട്ടികളുടെ പേരെടുത്ത് പറയുന്നില്ല പ്രമോദ് കൊട്ടൂളിയെ, പക്ഷേ അതേസമയം പൂർണ്ണമായിട്ടും ഇങ്ങനെയൊരു പരാതി ഉള്ളതായി സ്ഥിരീകരിക്കുന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊരു പരാതി ഉള്ളതായി സംസ്ഥാന നേതൃത്വം ഇതിനകം തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്, നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു യോഗം ചേർന്നിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇക്കാര്യം സമ്മതിക്കാനുള്ളൊരു മടി, മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയത ഇതിനകം തന്നെ ഒരു തർക്ക വിഷയമായി സംസ്ഥാന തലത്തിന് മുമ്പാകെ ഉണ്ട്. അതിലൊരു കക്ഷി എന്ന നിലയ്ക്ക് പി മോഹൻ്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു വിവാദത്തിൽ ഒന്നും അറിയില്ല എന്നുള്ള ഒരു കൈവളർത്തിയുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു പക്ഷേ നടപടിക്ക് മുന്നോടിയായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം ആ പാർട്ടി അച്ചടക്കം നിൽക്കാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഒരു അതിനുശേഷം ഒരു അറിയിപ്പ് ഉണ്ടാവുകയും ചെയ്യാം. ഏതായാലും ഇന്നിപ്പോൾ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങിനായിട്ടാണ് ഈ യോഗം ചേരുന്നത്. അതിനകത്ത് ഈ വിഷയം ഉയർന്നു വന്നേക്കാം. അതിനകത്ത് ജില്ലാ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അംഗങ്ങളും കൂടി പങ്കെടുത്തേക്കാം. ഒരുപക്ഷെ പി മോഹൻ പങ്കെടുക്കുമെന്ന് വ്യക്തമല്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിക്കകത്ത് ഇത് വലിയ വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ പ്രമോദ് ഇതിനകം തന്നെ പല പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു കെട്ടിടത്തിന് ഇത്തരത്തിലുള്ള നമ്പർ നൽകിയത്, അതിൽ അളമരം കരീമിനെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടുള്ളി മേഖലയിലൊക്കെ തന്നെ വലിയ തർക്ക വിഷയമായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ യോഗത്തിനകത്ത് ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ തന്നെ കാണുന്നുണ്ട്. ഏതായാലും ഇതിപ്പോൾ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതുപോലെ ഇങ്ങനെ ഒരു പിഴവുണ്ട്, ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് അംഗീകരിക്കാൻ മടിക്കുന്നതിന് പിന്നിലും ഇവിടെയുള്ള പ്രത്യേകതരം ഇക്വേഷൻസ് ആണ്, പ്രത്യേകിച്ച് ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളുടെ കൂടി ഭാഗമാണ് എന്നാണ് ഒരു പക്ഷേ മനസ്സിലാവുന്നത്. കേരള വിവാദത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്നത്തെ യോഗം ഇത് തന്നെയാണ് ചർച്ച ചെയ്തതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഷാജഹാൻ, എന്തായാലും ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമേ അല്ല. സി പി എമ്മിൻ്റെ രീതി ഇത് തന്നെയാണ്. നമുക്ക് എത്രയോ സംഭവങ്ങൾ അറിയാം. കോഴിക്കോട് തന്നെയാണെങ്കിൽ ജോർജ് എം തോമസിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ ആദ്യം മൗനം പാലിച്ച പാർട്ടി, പുറമേയൊക്കെ ചോദിക്കുമ്പോൾ നിഷേധിച്ച പാർട്ടി, പിന്നീട് നടപടിയെടുത്തപ്പോൾ പ്രതികരിക്കാൻ നിർബന്ധിതരായി. ടി ഐ മധുസൂദനൻ പയ്യന്നൂരിലെ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ തുടക്കത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച എം എൽ എ ആണ് ടി ഐ മധുസൂദനൻ. ഏറ്റവും ഒടുവിൽ എന്താണ് കണ്ടത്? ടി ഐ മധുസൂദനെതിരെയുള്ള നടപടി പാർട്ടിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഷാജർ വിഷയം, ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാജറിനെതിരെ കണ്ണൂരിൽ ഉയർന്ന പരാതികൾ, സ്വർണ്ണക്കൊള്ളക്കടത്ത് കൊട്ടേഷൻ കേസുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉയർത്തിയെന്ന് 1.5 വർഷം മുമ്പുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടൊക്കെ അന്ന് നിശിതമായി വിമർശിച്ച് നിയമ നടപടിയെടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ സി പി എം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ടതാണ് ആ വിവാദം അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ തുടക്കത്തിലൊക്കെ നിഷേധിക്കും, തുടക്കത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ലെന്ന് പറയും, തുടക്കത്തിൽ തീയും ഉണ്ടായില്ല പുകയും ഉണ്ടായില്ലെന്ന് പറയും, എന്നാൽ ഒടുവിൽ ഇതൊക്കെ സമ്മതിക്കേണ്ട അവസ്ഥ. അത് പുതിയ കാര്യമൊന്നുമല്ല, എന്നാലും അസാധാരണമായൊരു പ്രതിരോധം അല്ലെങ്കിൽ തന്നെയും പാർട്ടി ഈ വിഷയം എത്രത്തോളം ഗൗരവത്തിൽ അകത്ത് പരിശോധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശം അനുസരിച്ച് അത്തരത്തിൽ ഇത് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, റിയാസിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചതിൽ ഒരുപക്ഷെ റിയാസ് നൽകിയ പരാതിയിൽ ജില്ലാ നേതൃത്വത്തെ അടക്കം കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സൂചനയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജില്ലാ നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലാണ്. അങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സെക്രട്ടറി കൂടി അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ എന്തെങ്കിലും പറയാൻ തയ്യാറാകാത്തത്. അനൂപ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വിവാദങ്ങൾ സമീപകാല
കാലത്ത് പാർട്ടിക്കകത്ത് ഉണ്ടായപ്പോൾ ഇതിലൊന്നും പങ്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു തോമസ് പാർട്ടിക്ക് പുറത്തു പോയത് കണ്ടതാണ് നമ്മൾ. ഒരു പക്ഷെ ഒന്നര വർഷം മുമ്പ് നമ്മളാണ് ഒരു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസിന്റെ പരാതി, പ്രത്യേകിച്ച് പാർട്ടിക്കുള്ള കൊട്ടേഷൻ ബന്ധം, സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ അന്ന് മനു തോമസ് ഉന്നയിച്ചപ്പോൾ അങ്ങനെ കൈമലർത്തുകയായിരുന്നു സിപിഎമ്മിന്റെ പാർട്ടി നേതൃത്വം ചെയ്തത്. പിന്നീട് നമ്മുടെ റിപ്പോർട്ടർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്രമണമായി അത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക കൊലപാതകങ്ങൾ നടന്നാൽ പോലും ആദ്യഘട്ടത്തിൽ മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ ഈ നേതൃത്വം ശ്രമിക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിഷേധങ്ങൾ സിപിഎമ്മിന്റെ ഒരു ശൈലിയാണ്. കഴിഞ്ഞ കുറെ വർഷമായി, രണ്ട് പതിറ്റാണ്ടെങ്കിലുമായി സിപിഎം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് വരുമ്പോൾ അത് നിഷേധിക്കുന്നത് സിപിഎമ്മിന്റെ രീതിയാണ്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമെങ്കിൽ പോലും പതിയെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം നേരത്തെ കിനാലൂരിൽ ആ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി. അന്നത്തെ സിഐടിയു നേതാവിനെതിരെയുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അന്ന് ഇങ്ങനൊരു വാർത്ത ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ തരംതാഴ്ത്തുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ച് ആ പൊതുജനത്തിനും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികൾക്കും ബോധ്യപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ നടപടിയെടുക്കുന്നതാണ് രീതി. ഇപ്പോൾ ജോർജൻ തോമസിനെതിരായ നടപടി ഒരുപക്ഷെ അദ്ദേഹത്തെ വളരെ അതിര് കടന്ന് സഹായിക്കാൻ ഇന്നത്തെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. പിന്നീട് മോഹനെതിരെ തന്നെ വിമർശനമായി അത് മാറി. മോഹന്റെ ബന്ധം, മോഹന്റെ വീടിന്റെ അടക്കം കാര്യങ്ങൾ ഏരിയ കമ്മിറ്റികളിൽ ചർച്ച സർക്കാർ വിഷയമായതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം തന്നെ ജോർജൻ തോമസിനെ കൈവിടുന്ന ഒരു അവസ്ഥയുണ്ടായത്. അങ്ങനെ സിപിഎമ്മിന്റെ ഒരു പതിവ് ശൈലിയാണെന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള പറയാൻ കഴിയുകയുള്ളൂ. ഷാജഹാനാണ് വളരെ വിശദമായി വാർത്ത റിപ്പോർട്ട് ചെയ്തത്.